എന്റെ മക്കൾ പോലും അറിയാതെയാണ് ഞാൻ അവിടെ വന്നതും ഇന്റർവ്യൂ ചെയ്തതും എല്ലാം. ഒരു പ്രതീക്ഷയില്ലായിരുന്നു? ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അത്രേ ഉള്ളൂ. ആ വന്നതിൽ ഏറ്റവും പ്രായമുള്ള ഒരു വ്യക്തി ഞാനായിരുന്നു. കൊച്ചിയിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, എവിടെ വർക്ക് ചെയ്യാനാണ് താല്പര്യം? കൊച്ചിയിൽ വേണോ ട്രിവാൻഡ്രത്ത് വേണോ? എന്ത് ഏത് ജോലി എന്ത് വേണോന്ന് അവർ ചോദിച്ചില്ല. കൊച്ചിയിൽ വേണോ ട്രിവാൻഡ്രത്ത് വേണോന്ന് ചോദിച്ചു. ഈ ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി, അത്രേ ഉള്ളൂ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ചേട്ടാ, സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പൊ ചേട്ടനാണ് വൈറൽ താരം. 70-ാമത്തെ വയസ്സിലും അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സ്, അതിനെയാണ് പലരും പ്രശംസിച്ചത്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ ഉണ്ടാക്കണം. എവിടെയെങ്കിലും കയറിയിരുന്നാൽ നമുക്ക് ആരും കൊണ്ടു തരില്ല ഫ്യൂച്ചർ. പണ്ട് ഇവിടെ APJ പറഞ്ഞ കണക്ക് നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമ്മളെ കാര്യങ്ങൾ നടക്കൂ. അപ്പൊ അദ്ദേഹത്തോട് എന്താ പറയുള്ളൂ? യൂസഫ് അലി ഭായിയോട്? ദൈവം അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. തീർച്ചയായും, അത്രേ ഉള്ളൂ. അതെ, അല്ല, അദ്ദേഹത്തിനെ കാണുന്നതിലല്ല കാര്യം. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവർക്കും ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. ഇതെന്റെ വൈഫാണ്, അത് എന്റെ മൂത്ത മോളാണ്. ആരും ഈ മുഖം മറന്നു കാണത്തില്ല. കൊട്ടിയം SN പോളിടെക്നിക് കോളേജിൽ 10,000-ക്കണക്കിന് യുവതീ യുവാക്കൾക്കിടയിൽ നിന്ന ജോലിക്കായിട്ട് നിന്ന ആ 70-കാരൻ ചേട്ടൻ. ചേട്ടന്റെ പേര് റഷീദ് എന്നാണ്. ചേട്ടാ, എന്ത് പറയുന്നു? യെസ്, വെരി ഹാപ്പി അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ. ഓക്കെ, എല്ലാം ഓക്കെ ആണ്. അതെ, പ്രായം വെറും നമ്പർ ആണെന്ന് തെളിയിച്ച ഒരു വലിയ മനുഷ്യൻ അല്ലേ? പ്രായമല്ല, മനസ്സാണ് ഏറ്റവും വലുതെന്നാണ് റഷീദ് ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ആ ഇന്റർവ്യൂവിനെ ചേട്ടൻ അത്രയും പേരുടെ ഇടയിൽ അവിടെ പോയി ഇങ്ങനെ നിൽക്കത്തില്ല. അതെ, വീട്ടുകാരെ അറിയാതാണ് അവിടെ വന്നത്. ജോലി ചെയ്യാനുള്ള ഒരു മനസ്സ്. അതെ, അതെ. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങള് അവിടെ വന്നിട്ട് ഇന്റർവ്യൂവിൽ വന്നിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതാണ്. വന്നിട്ട് തിരിച്ചു പോകാൻ നേരത്താണ് ചേട്ടനെ ഞങ്ങള് അവിചാരിതമായിട്ട് ഞങ്ങൾ കാണുന്നത്. മനോജെന്ന പറയാൻ എന്തോ ഇരിക്കുന്നു, അതുകൊണ്ട് ഒരാളിരിക്കുന്നു, ഒന്ന് നോക്കി ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോഴാണ് ചേട്ടനെ കാണുന്നത്. ഞങ്ങൾ പിന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു, അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഒരുപാട് പേരാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു 60 ലക്ഷത്തിലധികം ആളുകളാണ് ആ വീഡിയോസ് കണ്ടത്. 70-ാമത്തെ വയസ്സിലും ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സ്, അതിനെയാണ് പലരും അനുമോദിച്ചത്, പലരും പ്രശംസിച്ചത്. പക്ഷേ ചില നെഗറ്റീവ് ആൾക്കാരും വന്ന് മക്കൾ നോക്കത്തില്ല, മക്കൾ നോക്കാത്തതുകൊണ്ടാണ് ജോലിക്ക് വന്നതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരുപാട് വേദനിപ്പിച്ചു. എന്നെ മക്കളെയാണ് വേദനിപ്പിച്ചത്. അപ്പം അതൊരു വല്ലാത്തൊരു വിഷമം ഉണ്ടായി. അല്ല, അത് ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എന്താണ്, ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇതിനു വേണ്ടി മാത്രം. അതെ, ആരെങ്കിലും കുറ്റം പറയുക, അതൊരു ടൈം പാസ് ആണ്. കാരണം എന്താണ്, എവിടെയെങ്കിലും തിരക്കി ജോലി അന്വേഷിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കില്ല. കാരണം ഇപ്പൊ എല്ലാവർക്കും കളിക്കാൻ ഒരു മൊബൈൽ ഉണ്ടല്ലോ. ഈസി ആയിട്ട് അതിൽ കളിക്കാം. ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. ചേട്ടാ, സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പൊ ചേട്ടനാണ് വൈറൽ താരം. എല്ലാരും ഏറ്റെടുത്തേക്കുമാണ്. ഇതേപോലെ ഒരു മനുഷ്യന് ഈ പ്രായത്തിലും വന്നല്ലോ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സെന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ എവിടെ നോക്കിയാലും ചേട്ടനാണ്, റഷീദ് ചേട്ടനാണ്. ഞാനൊരു വൈറൽ അല്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, അത്രേ ഉള്ളൂ. ഈ വൈറൽ ആക്കിയ വ്യക്തിയിൽ തന്നെ ഒരു കൂട്ടം ആൾക്കാർ എന്നെങ്കിൽ നെഗറ്റീവ് പോയിന്റ് കൊടുത്തിട്ടുണ്ടല്ലോ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. അതിനെ കെയർ ചെയ്യാൻ നിന്നാൽ നമ്മളെ യൂസഫ് അലി ഭായി പറഞ്ഞ കണക്ക് അതിനേ സമയം കാണും. അദ്ദേഹത്തെ ഇത്രയും ഇതൊക്കെ ചെയ്ത് അദ്ദേഹത്തിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. അദ്ദേഹം പറയുന്നുണ്ട്, അതെ, എല്ലാം കൊണ്ട് ഇദ്ദേഹമാണ് ഏറ്റവും വലിയ. യൂസഫ് അലി ഭായി തന്നെയാണ്. അതെ, അദ്ദേഹത്തെ നേരെ കാണണമെന്നുണ്ടോ? ആ, ദൈവം വിരിച്ചിട്ടുണ്ടെങ്കിലേ നടക്കൂ, അത്രേ ഉള്ളൂ. അപ്പം യൂസഫ് അലി ഭായി ഒന്ന് നേരെ കാണണമെന്നാണ് റഷീദ് ഏട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ദൈവം തമ്പുരാൻ അത് സാധിച്ചു കൊടുക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എന്തായാലും ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ, കൊട്ടിയം SN പോളിടെക്നിക് കോളേജിലായിരുന്നു ഇന്റർവ്യൂവിന് വന്നത്. 10,000-ക്കണക്കിന് യുവതി യുവാക്കളാണ് ഇന്റർവ്യൂവിന് വന്നത്. അവരിൽ ഒരാളായി ഈ മനുഷ്യനും ക്യൂ നിന്ന് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു തിരിച്ചു പോരുന്നു. നമ്മുടെ ഈ വാർത്ത വലിയ വൈറലായ ശേഷം ലുലുന്ന് വിളിച്ചു അല്ലേ? ലുലുന്ന് കൊച്ചിയിൽ നിന്നും വിളിച്ചു, തിരുവനന്തപുരത്തു നിന്നും വിളിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ലുലു മോളിൽ പോയി അവിടെ HR മാനേജറൊക്കെ അദ്ദേഹത്തെ ക്ഷണിക്കാനുണ്ടായത് അല്ലേ? നേരിട്ട് ക്ഷണിച്ച് അവിടെയും ചെറിയ ഇന്റർവ്യൂ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ജോലി ഉറപ്പിച്ചു, ഒരാഴ്ചയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലുലുവില് ജോലി ചെയ്യാനുള്ള ഒരു വലിയ ഭാഗ്യമാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. ചേട്ടന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു യൂസഫ് അലി ഭായിയുടെ ലുലുവില് എന്തെങ്കിലും ജോലി, അത് 10 രൂപ, വെറും 10 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണെങ്കിലും ഒരു ജോലി അവിടെ കിട്ടണമെന്നുള്ളത് ഏറ്റവും വലിയ സ്വപ്നമാണ്. അതാണ് പൂവണിയാൻ പോകുന്നത്. തീർച്ചയായും അടന്ന് കിട്ടിയാൽ അന്ന് പറഞ്ഞ കണക്ക് ഇസ് മൈ ലക്ക്. അപ്പൊ അദ്ദേഹത്തോട് എന്താ പറയുള്ളു? യൂസഫ് അലി ഭായിയോട് നേരി ഒന്ന് കാണണമെന്നാണോ പറയാനുള്ളത്? അല്ല, അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാൻ വാക്കേ പറയാനുള്ളൂ, ദൈവം അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. തീർച്ചയായും, അത്രേ ഉള്ളൂ. അതെ, അല്ല, അദ്ദേഹത്തിനെ കാണുന്നതിലല്ല കാര്യം. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവർക്കും ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. എല്ലാ ആപത്തുകളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടും തടസ്സങ്ങളെ തൊട്ടും ഞങ്ങളെയും അവരെയും കാത്തുരക്ഷിക്കട്ടെ. തീർച്ചയായിട്ടും, ഈ 70-കാരൻ ഇനി പിന്നോട്ടല്ല, മുന്നോട്ട് തന്നെയാണ്. എന്റെ കൈക്കും കാലിനും ആരോഗ്യമുള്ള കാലത്തോളം മുമ്പോട്ട് ഒരിക്കലും ബാക്കിലോട്ടല്ല. ഈ വെറുതെ പണിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്ന യുവാക്കളെ കൊണ്ട് ഒരുപാട് പേര്,
വീട്ടിലെ അച്ഛനെയും അമ്മയൊക്കെ ആശ്രയിച്ചിരിക്കുന്നവർ, അവരൊക്കെ കണ്ടു പഠിക്കണം ഈ വലിയ മനുഷ്യനെ. വലിയ മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. സത്യം, ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ പല കമ്പനികളിൽ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു ബിഹേവ് ആരിൽ നിന്നും കിട്ടിയിട്ടില്ല. കാരണം ഇത്രയും ടോപ്പിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ ഇത്രയും റിസീവ് ചെയ്ത് കൊണ്ടുപോകാനും അവർ നമ്മളോട് ഈ രീതിയിൽ റെസ്പോൺസ് ചെയ്യാനും ഒക്കെ, സോറി, ഐ ഡോണ്ട് നോ വാട്ട് ഐ വാണ്ട് ടു സേ. ഭയങ്കര സന്തോഷം. യെസ്, വെരി വെരി ഹാപ്പി ദാറ്റ്. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ജോലി കിട്ടുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഇന്റർവ്യൂ ഇല്ല. കാരണം എൻ്റെ മക്കൾ പോലും അറിയാതെയാണ് ഞാൻ അവിടെ വന്നതും ഇന്റർവ്യൂ ചെയ്തതും എല്ലാം. ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു? ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അത്രേ ഉള്ളൂ. 10,000-ലധികം യുവതി യുവാക്കൾ ഇങ്ങനെ നിരന്നു നിൽക്കും. അതെ, അതും ആ വന്നതിൽ ഏറ്റവും പ്രായമുള്ളൊരു വ്യക്തി ഞാനായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാരാണ് അവിടെ വന്നതല്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാർക്ക് ജോലിയില്ല നടക്കുന്നെന്നുള്ളത് സത്യമാണ് പറഞ്ഞത്. ഇത്രയും ചെറുപ്രായത്തിലൊക്കെ ആൾക്കാർ ജോലിക്കിറങ്ങാൻ തുടങ്ങിയത് അവരാ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും. പക്ഷേ അവരത് കീപ്പ് ചെയ്താൽ ഇറ്റ്സ് ബെറ്റർ. അപ്പം അതിനുശേഷം എന്താണ് പിന്നീട് സംഭവിച്ചത്? അതറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഈ ചാനലിൽ പോയതിന് ശേഷം എന്നെ കൊച്ചിയിൽ നിന്ന് അവരുടെ റീജിയണൽ മാനേജർ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് അതെ, അതിൻ്റെ പിറ്റെന്നാണ് ട്രിവാൻഡ്രമാളെ ഇരിക്കുന്ന എച്ച് ആർ മാനേജർ എന്നെ വിളിച്ചത്. ഇന്നലെ 18-ാം തീയതി ഇന്നലെ പോയതും ഞാൻ ഇരുന്നതിന് ശേഷം അവരവരുടെ കസേരയിൽ ഇരുന്നോളൂ. അതാണ് സത്യമാണ് പറഞ്ഞത്. അത്രയ്ക്ക് ബഹുമാനം, അത്രയ്ക്ക് അവർ തന്ന ആ റെസ്പെക്ട്, റിയലി ദാറ്റ് ഈസ് അൺസഹിക്കബിൾ. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്ന ആ മാളിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാഫ് എന്ന് പറഞ്ഞ അന്ന് ഞാൻ ഫസ്റ്റ് ദിവസം പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ സ്റ്റാഫ് എന്ന് പറയുന്ന അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഇത് യൂസുഫായിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. സത്യമാണ് പറഞ്ഞത്. അവരായിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ മൂവ് ചെയ്യുന്നതും കാര്യങ്ങൾ കൊണ്ടുപോകുന്നതും. ചോദിച്ച ഒറ്റ ചോദ്യം, വാട്ട് ഈസ് യുവർ ബേസിക് ലൈഫ് എന്ന് ചോദിച്ചു. എന്താ, ഏത് വർഷം അബുദാബിയിലെത്തി? ഞാൻ പറഞ്ഞു 76 ജൂൺ 2024 അബുദാബിയിലെത്തി. സ്വന്തം കഴിവിൽ തന്നെ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ, അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കയറി. സാധാരണ ഒരു ചെറിയ പോസ്റ്റിലാണ് കയറുന്നത്. അറിയുന്ന ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ മാറി മാറി. സാദിയർത്ത് എന്ന് പറയുന്ന സ്ഥലം, ഡബിൾ ടാങ്ക് എന്ന് പറയും, വനിയൻ ടാങ്ക് എന്ന് പറയും, ബനിയാസ്, ഇങ്ങനെ പല സ്ഥലങ്ങളും മാറി മാറി ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് സ്പെയർ പാർട്സിൽ വർക്ക് ചെയ്തു, പിന്നെ സ്റ്റോർ കീപ്പറായിട്ട് വർക്ക് ചെയ്തു, പൈപ്പ് ലൈനിൽ വർക്ക് ചെയ്തു, ഡിസാലിനേഷൻ പ്ലാന്റിൽ വർക്ക് ചെയ്തു, എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്തു. എന്താ ലുലുവിനോട് എന്താണ് ഇത്ര സ്നേഹമാണ്? ആ മനുഷ്യനെ കുറിച്ച്, യൂസുഫായിയെ കുറിച്ച്, അദ്ദേഹം ചെയ്യാത്ത നേട്ടങ്ങളും. ചുരുക്കി പറഞ്ഞാൽ അവരൊക്കെ ഉടനെയും സ്വർഗം നേടിപ്പോകുന്ന ആൾക്കാരാണ്. ഈ ലോകത്തു നിന്ന് സ്വർഗം നേടിപ്പോകുന്ന വ്യക്തികളിൽ ഒരാളായിരിക്കണം അദ്ദേഹം എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം പല രീതിയിലും പലരെയും എവിടെയൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തും പലരെയും സഹായിച്ച് അവരുടെ കണ്ണീര് ഒപ്പുന്ന ഒരു വ്യക്തിയാണ്. അത്രേ ഉള്ളൂ. എനിക്ക് ഇവർ 10 രൂപ ശമ്പളം തന്നാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. വെറും നിസ്സാരമായ 10 രൂപ ശമ്പളം തന്നാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ കിട്ടിയ ആൾക്കാരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാനും അവരുമായിട്ട് സഹകരിക്കാനും കിട്ടുന്ന ആ ഒരു അവസരം, അതാണ് ഏറ്റവും വലുത്. ഈ ഒരു സ്ഥാപനത്തിലൊരു ജോലി, അത്രയേ ഉള്ളൂ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഫസ്റ്റ് അവർ എന്നെ കൊച്ചിയിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, എവിടെ വർക്ക് ചെയ്യാനാണ് താല്പര്യം? കൊച്ചിയിൽ വേണോ ട്രിവാൻഡ്രത്ത് വേണമെന്നോ? എന്ത് ഏത് ജോലി എന്ത് വേണമെന്നവർ ചോദിച്ചില്ല. കൊച്ചിയിൽ വേണോ ട്രിവാൻഡ്രത്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കൊട്ടിയം, കൊല്ലം, ഈ ഭാഗത്ത് എവിടെയെങ്കിലും തന്നാൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് ഇന്നലെ അവർ ഇൻ്റർവ്യൂവിൽ അവർ പറയുകയും ചെയ്തു, ഇന്ന സ്ഥലത്ത് എവിടെയെങ്കിലും തരാമെന്ന് പറഞ്ഞു. ജോലി അവർ പറഞ്ഞ് എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ളൊരു പോസ്റ്റ്, ഇന്ന പോസ്റ്റ് എന്നൊന്നും പറഞ്ഞില്ല. ഞാനത് ചോദിക്കാനും പോയില്ല. കാരണം അത് അവർ തീരുമാനിക്കാനുള്ളതാണ്. അല്ലാതെ എനിക്ക് അവരടുത്ത് ചെന്നിട്ട് എനിക്ക് ഇന്ന പോസ്റ്റ് വേണമെന്ന് പറയാനുള്ള ഇതില്ല, ഫാദറൈസ് ഇല്ല. എന്ത് തന്നാലും ഞാൻ സന്തോഷമായിരിക്കും. ഐ ആം വെരി വെരി ഹാപ്പി ദാറ്റ്. ഇപ്പോൾ എന്നെ കുറിച്ച് തന്നെ എന്തെല്ലാം നെഗറ്റീവ് പോയിന്റുകൾ വന്നു, ആ സ്നേഹം നിറഞ്ഞ യൂസുഫ് അലി സാഹിബിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു. അല്പമെങ്കിലും ശരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ ബോധമുള്ള ഒരു വ്യക്തി ആ ഒരു വാക്ക് നെഗറ്റീവ് പോയിന്റുകൾ അവിടെ ഉപയോഗിക്കില്ല. കാരണം അദ്ദേഹത്തിന് അറിയാത്ത വ്യക്തികളില്ല, മനസ്സിലായ? കാരണം എന്തിനാണ് ഈ നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടി? ഇത് നാട്ടുകാരെ കുറിച്ച് നേരം വിളക്കുമ്പോൾ കുറേ പരദൂഷണവും കാര്യങ്ങളും പറഞ്ഞ് അവരെന്ത് ചെയ്യുന്നു അതാണ് തിരക്കുന്നതാണ് കുറേ ആൾക്കാരുടെ ജോലി. അതിലൊന്നും ഒരു അർത്ഥമില്ല. കുറേ പേര് ചേട്ടനെ 70 വയസ്സായില്ലേ, അദ്ദേഹത്തിന് വീട്ടിൽ ഇരുന്നൂടെ, എന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? കാരണം ഞാൻ അറംഗോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ അറംഗോ ഒരിക്കലും നമ്മളെ ഇന്ത്യൻസിനെ ഡയറക്റ്റ് എംപ്ലോയീസ് ആയിട്ട് എടുക്കത്തില്ല. ഇൻഡയറക്റ്റാണ്, മാൻ പവർ സപ്ലൈ ആണ്. ഞാൻ ഇറം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്റ്റാഫായിരുന്നു. അത് 2013 മുതൽ 2002 ഞാൻ പോയി. ബാക്കി 2013 വരെ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്തു പെർ അവർലി ബേസിൽ. അത് കഴിഞ്ഞാണ് എന്നെ, ഞാൻ 2002-ലും 2004-ലും വർക്ക് ചെയ്ത ഈ കമ്പനി, അവിടെ എഡോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണ് മാനേജർ. അദ്ദേഹം എന്നെ വിളിക്കുന്ന എക്കാന്നാണ്, ഞാൻ അദ്ദേഹത്തിന് വിളിക്കുന്ന എൽഡോസ് ഭായി എന്നാണ്. അത്രയും റെസ്പെക്റ്റ് ആയിരുന്നു അവിടെ. അദ്ദേഹമാണ് ഞാൻ വിളിച്ച് ചോദിച്ചു പറഞ്ഞു വാന്ന് പറഞ്ഞ് എനിക്കൊരു അപ്പോയിൻമെൻ്റ് അടിച്ചു തന്നതും. അന്ന് എനിക്ക് അർഹതയില്ലാത്ത 5,000 രൂപ ബേസിക്കും 1,000 രൂപ സൈറ്റ് അലവൻസും തന്നാണ് എന്നെ എടുത്തത്. അന്ന് ബിഗിനിങ്
ഞാൻ ഒരു സേഫ്റ്റി ഓഫീസറായിട്ട് കയറി, സൂപ്പർവൈസറായിട്ട് വന്നു, സേഫ്റ്റി ട്രെയിനറായിട്ട് വന്നു, ഇറ്റാലിയൻ കമ്പനിക്ക് വേണ്ടി എച്ച് എസ് സി മാനേജ് സേഫ്റ്റി മാനേജറായിട്ട് വരെ ഇരുന്നു. എൻ്റെ ജീവിതം തുടങ്ങുന്ന വെളുപ്പാങ്കാരൻ 4 മണിക്ക് തുടങ്ങും. ഓരോ ദിനചര്യകൾ വെളുപ്പാങ്കാരൻ 4 മണിക്ക് തുടങ്ങും. രാവിലെയുള്ള ആ ഒരു ഇത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചായ എല്ലാം സ്വന്തമായിട്ടിട്ട് കുടിക്കും. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കില്ല. അവരെ വിളിച്ച് ഇല്ലെങ്കിൽ എണീ എനിക്ക് ചായ ഇടുന്നുള്ള രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കില്ല. സ്വന്തമായിട്ട് തന്നെ ഇട്ട് കുടിക്കും. കുടിച്ച് കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തിൻ്റെ സമയമാകും, നമസ്കരിക്കാറങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് 2-3 ആടുണ്ട്, 10-15 കോഴിയുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കും. അത് കഴിഞ്ഞ് അവരുടെ ഭക്ഷണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി സ്വരൂപിച്ച് കൊണ്ടുവരും. എൻ്റെ വാഹനം എന്ന് പറഞ്ഞാൽ സൈക്കിളാണ്. സൈക്കിളും ഉപേക്ഷിക്കില്ല, ഈ എൻ്റെ ഈ ആടിനെയും കോഴിയും കളയേ ഇല്ല. സത്യം പറയണം, ഇന്നലെ ഞാൻ രാത്രി മാളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ 8:30 മണിയായി. എൻ്റെ ഇതായി കാണുന്ന ദൈവം സത്യം, വന്ന് ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് വിളി അതിൽ തുളകി. അവർക്ക് മനസ്സിലായ ആളെത്തിയെന്നുള്ള അവർ കാണിക്കുന്ന സ്നേഹം, അത് വേറെ. അവർക്ക് കൊടുത്തിട്ടേ ഞാനും ഭക്ഷണം കഴിക്കും. എവിടെയെങ്കിലും കയറിയിരുന്നാൽ നമുക്ക് ആരും കൊണ്ടുതരില്ല ഫ്യൂച്ചർ. പണ്ട് ഇവിടെ APJ പറഞ്ഞണക്ക് നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമ്മളെ കാര്യങ്ങൾ നടക്കൂ. നിസ്സാരമായിട്ട് ബാക്കിയുള്ളവരുടെ തോളിൽ കയറുന്ന സമയത്ത് സ്വന്തമായിട്ട് കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കി. ഞാൻ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, എൻ്റെ വീട്ടുകാർ അറിയാതെയാണ് ഞാൻ ഇൻ്റർവ്യൂ ഒന്ന് അറ്റൻഡ് ചെയ്തത്. ഇത് കാരണം കുറച്ച് വയലേഷൻ വന്നിരിക്കുന്നത്, അവരെന്നെ അടിച്ചു പുറത്തിറക്കി, ആ വീട്ടിൽ നിന്ന് പുറത്താക്കി, എൻ്റെ സമ്പാദ്യം മൊത്തവും അവരപഹരിച്ചെടുത്തു. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവരുടെ കൂടെ തന്നെ എൻ്റെ ജീവിതം, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം ഉണ്ടാക്കി ഞാൻ ജീവിച്ചതും. അവരിന്ന് എന്നെ അന്തസ്സായ രീതി കാണുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ മക്കളെ ചോദിക്കുന്നതൊക്കെ വേണോ വേണോ എന്നാണ്. പക്ഷേ എനിക്ക് വേണം, എനിക്ക് വേണം. ഇതൊക്കെ നമ്മളെ എങ്ങ് തലമുറ നമ്മളെ ദൈവം അനുഗ്രഹിച്ച് അവരൊക്കെ ശ്രദ്ധിച്ചാൽ ആരെയും ഉപദേശിക്കല്ല, ഉപദേശിക്കാൻ ആളുമല്ല. നമ്മുടെ നാട്ടിലെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 60 കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഇരിക്കണം എന്നുള്ളതാണ് ചിലർ ചിന്താഗതിയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഇരിക്കാനേ പറ്റും, വേറെ ഇറങ്ങും താഴോട്ട്. ഞാൻ എൻ്റെ വീട്ടിലെ നിസ്സാര ജോലികളെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നു. ഇലക്ട്രിക് ആയാലും പ്ലംബിംഗ് ആയാലും ഒരുവിധമുള്ള ജോലികളൊക്കെ ഞാൻ പുറത്തുനിന്ന് ആരെയും വിളിക്കില്ല. ഇതെൻ്റെ വൈഫാണ്, പേര് നദീറ എന്നാണ്. അത് എൻ്റെ മൂത്ത മോളാണ് ഷഹന. ഇനി ഒരു മകനുണ്ട്, അവനിപ്പോൾ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ 3rd മകള്, അവള് ഒഫ്താൽമോളജി കോഴ്സ് പാസ്സായി. സന്തോഷമാണ്. ഞങ്ങള് ആരും അറിഞ്ഞിട്ടല്ല വാപ്പ പോയത്. സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴാണ് ഞാനും അറിഞ്ഞത് തന്നെ. വാപ്പാടാ ജോലി ചെയ്യണമെന്നുള്ള മനസ്സ് ഞങ്ങൾ കണ്ടില്ലെന്ന് വെക്കാൻ പറ്റത്തില്ല. ഇത്ര പറഞ്ഞാലും കേൾക്കത്തില്ല വാപ്പ. രാവിലെ തൊട്ട് എൻഗേജ്ഡ് ആണ് ഓരോ ജോലികളിൽ. ഒരുപാട് ബാഡ് കമന്റ്സ് ആയിരുന്നു, മക്കൾ നോക്കുന്നില്ല എന്നൊക്കെ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുള്ളതല്ല. പിന്നെ വാപ്പ അത്രയും ഈ ഫീൽഡിലൊക്കെ നിന്ന് ഒരുപാട് ഇതൊക്കെ ഉള്ളത് കൊണ്ട് വാപ്പ അങ്ങനെ വാപ്പാക്ക് ഇഷ്ടം അതാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. വെറുതെ ഇരുന്നാൽ ശരിയാവൂല. TV നോക്കി അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചു കളിച്ച് എത്ര സമയം ഇരിക്കും? നമ്മൾ അധ്വാനിച്ചാലേ നമ്മളെ കാര്യങ്ങൾ നടക്കും.